നമസ്കാരം, എബിസി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങൾ. ലോക കേരളസഭയും ഈ നിയമസഭയും സഭാ ടിവിയും എല്ലാം ധൂർത്തിന്റെയും അഴിമതിയുടെയും ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ആരോപണങ്ങളെന്ന് രമേശ് ചെന്നിത്തല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാറുകൾ നൽകിയതിന്റെ രേഖകൾ തെളിവ്. സർക്കാരിനു കീഴിൽ നടന്ന അഴിമതികൾ സ്പീക്കറുടെ നേതൃത്വത്തിൽ നിന്ന് ആരോപണം. സ്വർണ്ണക്കടത്ത് കേസിലെ ഉന്നതൻ സ്പീക്കർ എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ പി ശ്രീരാമകൃഷ്ണനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ സർക്കാരിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ നിരാശയെന്ന CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സ്പീക്കറെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ജനാധിപത്യത്തിലെ നല്ല പ്രവർത്തന രീതിയല്ലെന്നും വിജയരാഘവൻ. KM മാണിയെ ചതിച്ചവർക്കുള്ള തിരിച്ചടിയാകും ഈ തെരഞ്ഞെടുപ്പെന്ന ജോസ് കെ മാണി. മാണിയെ സ്നേഹിച്ചവർക്ക് രണ്ടില ചിഹ്നത്തെ തള്ളിപ്പറയാനാവില്ലെന്നും ആ ചിഹ്നത്തിനായി PJ ജോസഫ് വിഭാഗം നടത്തിയ പരാക്രമം ജനം കണ്ടതാണെന്നും ജോസ് കെ മാണി. IMA നേതൃത്വത്തിൽ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ നാളെ രാജ്യവ്യാപകമായി പണിമുടക്കും. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കം. ചൊവ്വാ ദൗത്യങ്ങൾ മുന്നിൽ കണ്ട് SpaceX വികസിപ്പിക്കുന്ന മാർസ് റോക്കറ്റ് സ്റ്റാർഷിപ്പ് പരീക്ഷണ വേളയിൽ പൊട്ടിത്തെറിച്ചു. ടെക്സസിൽ നടന്ന പരീക്ഷണ വിക്ഷേപണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത്. കോവിഡ് വാക്സിൻ സൂക്ഷിക്കാൻ ആവശ്യമായ അധിക സംഭരണികൾ നാളെ മുതൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ അയച്ചു തുടങ്ങും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ നിലവിലെ ശീതീകരണ ശൃംഖലാ സംവിധാനത്തിൽ വാക്സിൻ സൂക്ഷിക്കാനായി 28,947 ഇടങ്ങളിലായി 85,634 സംഭരണികളുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 സാവകാശം തേടി CM രവീന്ദ്രൻ. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കൊച്ചി വരെ യാത്ര ചെയ്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സാവകാശം വേണമെന്നും രവീന്ദ്രൻ. കാനഡ വിദേശകാര്യമന്ത്രി വിളിച്ച യോഗം ബഹിഷ്കരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് തുടർച്ചയായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയതോടെയാണ് ജയശങ്കർ യോഗം ബഹിഷ്കരിച്ചത്. അലർജി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഫൈസർ ബയോടെക് കോവിഡ് വാക്സിൻ ഉപയോഗിക്കരുതെന്ന് ബ്രിട്ടീഷ് അധികൃതർ. വാക്സിൻ സ്വീകരിച്ച 2 പ്രവർത്തകർക്ക് അലർജി കൂടിയതിനെ തുടർന്നാണ് നിർദ്ദേശം. റഷ്യയുടെ Sputnik V വാക്സിൻ സ്വീകരിക്കുന്നവർ 2 മദ്യപിക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. കോവിഡിനെതിരായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മദ്യം കുറയ്ക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ. കണ്ണൂർ ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ED ജോസഫിനെതിരെ വീണ്ടും പോക്സോ കേസ്. കൗൺസിലിംഗിനിടെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിന് കോടതിയുടെ നിർദ്ദേശപ്രകാരം തലശ്ശേരി പോലീസാണ് കേസെടുത്തത്. നേരത്തെ മറ്റൊരു പരാതിയിലും ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. 17 യോഗം വിളിച്ചിരിക്കുന്നത്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള ചർച്ച അനിശ്ചിതത്വത്തിൽ. കാർഷിക നിയമം പിൻവലിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിയമ ഭേദഗതി അടക്കം സർക്കാർ നിർദ്ദേശങ്ങൾ തള്ളി കർഷകർ. കർഷക സമരം 15 അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിടലും ഭൂമി പൂജയും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് ഹൌസ് എസ്റ്റേറ്റിലെ 108 പ്ലോട്ടിൽ 60,000 സ്ക്വയറിലാണ് മന്ദിരം പണിയുന്നത്. എന്നാൽ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമാണ്. സംസ്ഥാനത്ത് കായിക മത്സരങ്ങളും പരിശീലനവും ഉടൻ പുനരാരംഭിക്കുന്നതിൽ എതിർപ്പുമായി ആരോഗ്യവകുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം വിലയിരുത്തി അടുത്ത മാസത്തോടെ പരിഗണിക്കാമെന്നും ആരോഗ്യവകുപ്പ്. ABC മലയാളം ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.